അപ്പൊ $20 ആയതുകൊണ്ട് പടപടയെന്ന് പറഞ്ഞ എന്നെ ആയിക്കോളും. അപ്പൊ $20 എത്ര ലിറ്റർ കിട്ടി എന്നൊക്കെ ഇപ്പൊ കാണാം കേട്ടോ. റിസർവ് എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്, അതായത് റിസർവില് ഒരുപാട് ഗ്യാസ് സ്റ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ തുള്ളി പെട്രോളും നമുക്ക് അമൂല്യമാണ്. നമസ്കാരം, ബ്ലിസ്ഫുൾ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്യാസിലിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ പറയാനാണ്. അതും തന്നെ പറയാം, ഈ ഗ്യാസിലിൻ അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പെട്രോൾ തന്നെയാണ്, ഇവിടെ ഗ്യാസിലിൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ പ്രത്യേകം തന്നെ ഡീസലിൻ്റെ വിഭാഗം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ ഡീസൽ ഏതാ ഗ്യാസ് ഏതാന്നുള്ള കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിവേ, ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അതിൻ്റെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഗ്യാസിൻ്റെ എമൗണ്ടിൽ ഇങ്ങനെ ഒരു വേരിയേഷൻ വരുന്നുണ്ട്, അതായത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എമൗണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ HP ഭാരത് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഉള്ള കുറച്ച് ഗ്യാസ് സ്റ്റേഷനുകളാണ് ഈ ഷെല്ല്, അതുപോലെ തന്നെ SO, പെട്രോ കേണ്ട തുടങ്ങിയ ഗ്യാസ് സ്റ്റേഷൻസുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന സമയം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ എന്നിരുന്നാലും ഒരു $1.10 അല്ലെങ്കിൽ $1.20 അതിൻ്റെ അകത്തായിരുന്നു ഈ ഒരു ഗ്യാസിൻ്റെ ഒരു പ്രൈസ് വന്നിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു എമൗണ്ട് എടുത്ത് നോക്കുമ്പോഴേക്കും 1.84, ചിലടത്ത് 1.84, അതായത് $1.84, ചിലടത്ത് $1.87, ചിലടത്ത് 1.90, അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ സെയിം സ്ഥലത്താണ്, എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കാനഡയിലെ ലണ്ടൻ എന്ന് പറയുന്ന, അതായത് കാനഡയിലെ ഒണ്ടാരിയോ പ്രൊവിൻസിലെ ലണ്ടൻ എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഇവിടെ തന്നെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളൊരു 2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പമ്പിലും അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പമ്പും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ സെൻറ്റുകളുടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ചിലയിടത്ത് ഇപ്പോൾ 1.83 ആണെന്നുണ്ടെങ്കിൽ നേരെ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ മാറി കഴിയുമ്പോഴേക്കും 1.70 അല്ലെങ്കിൽ 1.90, അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ താമസിക്കുന്ന ഏരിയയിലെ ഗ്യാസ് സ്റ്റേഷൻസിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള എമൗണ്ടുകളും ഒക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ടാവും. അതിലിപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, നമുക്ക് റെഗുലർ വരുന്നുണ്ട്, പിന്നെ മിഡ് ഗ്രേഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രീമിയം വരുന്നുണ്ട്. ഈ റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് അല്ലെങ്കിൽ ഒറ്റമിക്ക വണ്ടികൾക്കും റെഗുലർ യൂസ് ചെയ്യാം. നമുക്ക് മിഡ് ഗ്രേഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ്. ചിലവർ വിചാരിക്കും റെഗുലറിനെക്കാളും കുറച്ചുകൂടെ ഒരു ഇത് കിട്ടിക്കോട്ടെ, മൈലേജ് ചിലപ്പോൾ കൂടുതൽ കിട്ടും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്ന്. പക്ഷെ പ്രീമിയം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ പ്രീമിയം വണ്ടികൾക്കൊക്കെ ഈ ഒരു പ്രീമിയം ഗ്യാസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ഗ്യാസിൻ്റെ ആ ഒരു ടാങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും പ്രീമിയം ഗ്യാസ് ഉള്ളിൽ നിന്നൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ ചുറ്റുമുള്ള, അതായത് അടുത്തടുത്തുള്ള പമ്പുകളിൽ വ്യത്യാസം അധികം കാണത്തില്ല. പക്ഷേ കുറച്ചൊന്ന് മാറി കഴിയുമ്പോഴേക്കും നല്ല എമൗണ്ടിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വരുന്ന വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു 2-3 പമ്പിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം കാണിക്കാം അവിടുത്തെ ഒരു എമൗണ്ടും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എനിക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂസ് ഇങ്ങനെ റെഫർ ചെയ്തപ്പോഴേക്കും കണ്ടതാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഈ കാനഡ എന്ന് പറയുന്നത് 2019 റഷ്യയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തിയൊരു രാജ്യമാണ്. പക്ഷേ ഈ US എന്ന് പറയുന്നത് ഏകദേശം ദിവസേന ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ബാരൽസ് ആണ് ഈ ഒരു ക്രൂഡ് ഓയിൽസ് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു പങ്ക് ഒരു റിഫൈൻഡ് പ്രൊഡക്ട്സ് ആയിട്ട് നമ്മുടെ കാനഡയിലോട്ടും വരുന്നുണ്ട്. കാരണം ഈ രണ്ട് കൺട്രീസും അത്രത്തോളം ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട്. നാട്ടിലാണെന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇന്ധനവില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇത് ബാധിക്കുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, ഈ ഡെലിവറി ചെയ്യുന്നവർ, അവർക്കൊക്കെയാണ് ഇത് ഈ ഒരു വിലവർദ്ധനവ് കൂടുതലായിട്ടും ബാധിക്കുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും ബ്രിട്ടീഷ് കൊളംബിയയിലും അതുപോലെ തന്നെ വേറൊരു പ്രൊവിൻസിലും ഓൾറെഡി ഇത് $2 അതിന് മുകളിലും ഒക്കെ ആയിക്കഴിഞ്ഞു ചില പമ്പുകളിൽ.
അപ്പോൾ ഇനി ഞാൻ ഇന്നലെ രാത്രി പെട്രോൾ കാനഡയിൽ നിന്ന് ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യേണ്ടത്, ചിലർക്ക് അറിയില്ല എങ്ങനെയാണ് ഗ്യാസ് അടിക്കേണ്ടത്. കാരണം ഇപ്പോൾ എനിക്കറിയില്ലായിരുന്നു, ഞാൻ പിന്നെ സ്വയമാണ് പഠിച്ചത് അവിടെ ഇവിടെയൊക്കെ ഞെക്കിയിട്ട്. അപ്പോൾ വരുന്നവർക്ക്, അറിയാത്തവർക്ക് അത് ഉപകാരപ്പെടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്രയാണ് നമുക്ക് എത്ര ലിറ്റർ കിട്ടുന്നു, എത്ര രൂപയ്ക്ക് നമ്മൾ അടിക്കുന്നു, അതൊക്കെയാണ് ആ ഒരു വീഡിയോയിലൂടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വരും. അപ്പോൾ അത് ആദ്യമായിട്ട് പെട്രോൾ അടിക്കുന്നവർക്കൊരു ഇത് കാണും. ഇതാണ് നമ്മുടെ റെഗുലർ, ഇതൊരു മിഡ് ഗ്രേഡ്, അതുപോലെ തന്നെ ഇത് വന്നിട്ട് പ്രീമിയം കാർസിനൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ വില നോക്കിയാൽ മതി. ഇതിപ്പോൾ 183 ആണ്, അതായത് $1.83. അപ്പോൾ ഇത് $2 കഴിഞ്ഞു. ഇത് മിഡ് ഗ്രേഡ്, ഇത് $2.10 ആണ്. അപ്പോൾ ഈ ഇതുപോലത്തെ ഈ ഒരു നമ്മുടെ ഈ മസ്റ്റാങ്കിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിവേ, ആദ്യമായിട്ട് പെട്രോൾ അടിക്കുന്നവർക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ അവിടെ ഇവിടെയൊക്കെ കുത്തിയാണ്. അപ്പോൾ ഇനി ആദ്യമായിട്ട് നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കാർഡ് ഏതാന്ന് വെച്ചാൽ അതെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അകത്ത് പോയിട്ട് പ്രീപേ ആണ്, അകത്ത് പോയിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ടെ ഇതിൽ വരും, നമുക്ക് പ്രസ് ചെയ്യാം. നമുക്ക് ആദ്യം കാർഡ് എടുക്കുക, എന്നിട്ട് ഇതാ നമുക്കിവിടെ പ്രീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്തിട്ട് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത്, നമുക്കിപ്പോൾ ഒരു $20 അടിക്കുക. അപ്പോൾ $20 പ്രസ് ചെയ്യുക, എന്നിട്ടിതാ നമുക്ക് ഈ ഒരു കാർഡ് വെച്ചിട്ട് ഓക്കെ അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതെടുക്കുക. നമ്മളിതാ ആദ്യം പറഞ്ഞു, അപ്പോൾ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുക. ഇനി അത് കാണിച്ചു കൊടുക്കും. അപ്പോൾ $20 ആയതുകൊണ്ട് പടപടേ എന്ന് പറഞ്ഞ് എന്നെ ആയിക്കോളും. അപ്പോൾ $20 എത്ര ലിറ്റർ കിട്ടി എന്നൊക്കെ ഇപ്പോൾ കാണാം കേട്ടോ. ഉണ്ടോ, ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. $20 നമുക്ക് 10 ലിറ്റർ ആ 11 ലിറ്റർ കൂട്ടാം. ഓരോ തുള്ളി പെട്രോളും നമുക്ക് അമൂല്യമാണ്. എന്നിട്ടതാ തിരിച്ചതേ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ പെട്രോൾ അടിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഡീസൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ടോ ഡീസൽ എന്ന്, അതുകൊണ്ട് പേടിക്കണ്ട. നമുക്കിവിടെ റെസിപ്റ്റിവിടെ അങ്ങ് പ്രിന്റ് എടുത്തേക്കാം. കണ്ടില്ലേ, പ്രീമിയം വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും കൊടുക്കേണ്ടി വരും ഇപ്പോൾ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ തണ്ടർബേയിലെ ഇൻഡിജിനിയസ് ഇൻഡിവിജ്വൽസ് കൂടുതലാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അതായത് റിസർവിൽ ഒരുപാട് ഗ്യാസ് സ്റ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഗ്യാസിന് വില കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ ആ തണ്ടർബേയിൽ തന്നെ ബാക്കിയുള്ള പമ്പുകളിൽ വെച്ച് നോക്കുമ്പോഴേക്കും അവിടെയുള്ള പമ്പുകളിൽ വില കുറവാണ്. അതിൻ്റെ ഓയിലിന് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണ് എന്നൊക്കെയുള്ള ഇത് കേൾക്കാറുണ്ട്. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഓയിൽ സ്ഥിരമായിട്ട് അടിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 150 or 159 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ 159 ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ 183 ഒക്കെ ആയി, അതായത് $1.83. അവിടെ $1.50, 15 cents എത്രയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്.